السلام عليكم ورحمة الله. سجودين ده مهتم مانو نام منسلا كيد. نرند بوعان ولا كارنام آكارمتين ده مهتم مانو. نمسكارم، أدوم رياتريلا نمسكارم. أبادري توم برتانة مايا كارمم سجودان. نبي صلى الله عليه وسلم يبدأ سجودين ده أوسطية كورشنا منسلا كي. حذيفة رضي الله عنه دريج حديث ثم سجد فقال سبحان ربي الأعلى فكان سجوده قريبا من قيامه قيام عند الطريم عند الدت الطريانون النير عند الطريم أبا سجود ديركي بيكان نام شرميكم بول من سلا كيندا ده قيام ديركيتم ديركي بيكان ده دوند أنان أثوا أنغودي برجال قيام ديركي بيتشوار كانه دارتيل سجود ديركي بيكان نللا أبغاشم إننا مريانا അപ്പോൾ സുജൂദിലേക്ക് ഓടി വരരുത് എന്നർത്ഥം. പ്രിപ്പറേഷനാണ് യഥാർത്ഥത്തിൽ എന്ത് ഖിയാമ് എന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അതിൻ്റെ ചെറിയ സമയം പറഞ്ഞു എത്രയാണ് എന്ന്. അതും കൂടി നമ്മൾ ഓർക്കണം. പെട്ടെന്ന് സുജൂദിൽ നിന്ന് രാത്രിയിൽ നമസ്കാരത്തിൽ എഴുന്നേറ്റ് പോകാൻ പാടില്ല. എത്രയാണത്? ആയിഷ റളിയല്ലാഹുവിനെ പറഞ്ഞു, യസ്ജുദു സജദത മിൻ ദാലിക ഖദരി മാ യഖ്റഉ അഹദുക്കും 50 ആയ 50 ആയത്ത്, നിങ്ങളിൽ ഒരാൾ 50 ആയത്ത് ഓതുന്ന ആ സമയം. അപ്പോൾ അത്രയെങ്കിലും നമ്മൾ സുജൂദ് ചെയ്യണമെന്നർത്ഥം. ഇതൊക്കെ പറയുമ്പോൾ വീണ്ടും സംശയങ്ങൾ വരും, ഇത്ര സമയമൊക്കെ സുജൂദിൽ കിടന്നാൽ കഴിയോ ഇല്ലേ എന്നൊക്കെ. ഇതൊക്കെ നമ്മൾ ഒരു റക്കായത്തിലെങ്കിലും നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നമസ്കരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഒരു റക്കായത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കൂ, അപ്പോൾ നമുക്കതിൽ ആസ്വാദനമുണ്ടാവും, നാം അത് തുടരും, സംശയങ്ങളൊക്കെ അസ്ഥാനത്താണ്. സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് രീതിയിലുള്ള സംസാരങ്ങൾ അള്ളാഹുവിനോട് നടത്തിയിരുന്നു. ഒന്നാമത്തേത് അദ്കാറുകളാണ്, രണ്ടാമത്തേത് ദുആകളാണ്. അത് രണ്ടും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. സുജൂദായതുകൊണ്ടാണ് ഞാൻ ഇത്ര പ്രാധാന്യത്തോടുകൂടി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ദിക്റുകളിൽ ഒന്നാമത്തേത് സുബ്ഹാന റബ്ബിയൽ അഅല എന്നതാണ്. സുബ്ഹാന റബ്ബിയൽ അഅല, ഉന്നതനായ എൻ്റെ റബ്ബിനെ ഞാൻ പരിശുദ്ധിപ്പെടുത്തുന്നു. ഉന്നതനായ, നമ്മളെ മനസ്സിൽ വേണം ഉന്നതനായ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാന തആലയുടെ ഔന്നിത്യം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അവിടുന്നാണല്ലോ സുബ്ഹാന റബ്ബിയൽ അഅല ഉണ്ടായത്. ഉന്നതനായ അള്ളാഹു സുബ്ഹാന തആല അർഷിൻ്റെ മുകളിൽ, അള്ളാഹുവിൻ്റെ അർഷിൻ്റെ മുകളിൽ, ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ ഏറ്റവും ഉയരത്തിലുള്ളത് അള്ളാഹുവാണ്. അത്യുന്നതനായവൻ അള്ളാഹുവാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഈ സംഭവം. ബിത്തു ഇൻദ ഖാലതി മൈമൂന എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഞാൻ എൻ്റെ അമ്മായിയായിരുന്ന മൈമൂനയുടെ അടുത്ത് രാത്രി താമസിച്ചു എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്. നബിയുടെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, സുമ്മ സജദ كان يقول في سجوده سبحان ربي الأعلى. ഇതാണ് നാം പറയേണ്ട ഒന്നാമത്തെ ദിക്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പഠിപ്പിച്ചത്. രണ്ടാമത്തേത് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വർറൂഹ്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വർറൂഹ്. സുബ്ബൂഹ് ഖുദ്ദൂസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തസ്ബീഹും തഖ്ദീസുമൊക്കെ നമുക്കറിയാം. സുബ്ബൂഹ് എന്ന് പറഞ്ഞാൽ അല്ലദി തനസ്സഹ അൻ കുല്ലി സു എന്നാണ്. എല്ലാ ചീത്തകളിൽ നിന്നും പരിശുദ്ധനായവൻ അതാണ്. ഖുദ്ദൂസ് എന്ന് പറഞ്ഞാലോ, ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ അൽ മുബ്റഉ മിൻ അന്നഖായിസി വശ്ശരീഖ്, എല്ലാ തരം ന്യൂനതകളിൽ നിന്നും ഷിർക്കിൽ നിന്നും രക്ഷപ്പെട്ടവൻ, ഒന്നുമില്ലാത്ത ആണ് സുബ്ബൂഹും ഖുദ്ദൂസും എന്നൊക്കെ പറഞ്ഞത്. ഈ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ അതിന് പരമപരിശുദ്ധനെന്നോ പരിപൂർണനെന്നോ ഒക്കെ പറയാം. അത്ഭുതകരമായ ഒരു കാര്യം, അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അതെന്താ വെച്ചാൽ, അറബി ഭാഷയിൽ ഈ വസ്ന് എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ഫുഉൽ എന്ന സുബ്ബൂഹ് എന്നുള്ളത് ഫുഉൽ എന്ന വസ്നിലാണ്. ഈ രണ്ട് ഇസ്മുകളല്ലാതെ, സുബ്ഹാനല്ലാഹ്, ഈ രണ്ട് നാമങ്ങളല്ലാതെ വേറെ കാണുന്നില്ല എന്ന് ഭാഷാ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെയാണത് കാണിക്കുന്നത്. ഈ രണ്ട് നാമേ ആ വസ്നിലുള്ളൂ എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്.
പിന്നെ മൂന്നാമത്തേത് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക് അല്ലാഹുമ്മ ഗ്ഫിർലി. നമ്മൾ സാധാരണ പറയുന്നതാണ് സുബ്ഹാനക, നിന്നെ ഞാൻ പരിശുദ്ധിപ്പെടുത്തുന്നു, അല്ലാഹുമ്മ അല്ലാഹുവേ, റബ്ബന ഞങ്ങളുടെ നാഥ, വബിഹംദിക് നിന്നെ സ്തുതിച്ചുകൊണ്ട്, അതുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർലി എനിക്ക് നീ പുറത്തു തരണമേ എന്ന്. അതാണ് മൂന്നാമത്തേത്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു, ധാരാളമായി പറയാറുണ്ടായിരുന്നു, യുക്സിറു അൻ യഖൂല ഫീ റുകൂഇഹി വ സുജൂദിഹി സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന. അപ്പോൾ സുജൂദിലും റുക്കുഅ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ധാരാളമായി സുജൂദിൽ ഇത് പറയാറുണ്ടായിരുന്നു എന്നതാണ്. നാലാമത്തേത് മറ്റൊരു ദിക്ർ, അല്ലാഹുമ്മ ലക സജത്തു വബിക ആമൻതു വലക അസ്ലംതു സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇദാ സജദ ഖാല, നബി സുജൂദ് ചെയ്താൽ ഈ ദിക്ർ പറയും. എന്താണത്? അല്ലാഹുമ്മ ലക സജത്തു, അല്ലാഹുവേ നിനക്ക് ഞാൻ സുജൂദ് ചെയ്യുന്നു. വബിക ആമൻതു, ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു. വലക അസ്ലംതു, ഞാൻ നിനക്ക് വഴിപ്പെട്ടിരിക്കുന്നു. അൻത റബ്ബി, നീയാണ് എൻ്റെ റബ്ബ്. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു, സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു, എന്നെ സൃഷ്ടിച്ച, എന്നെ രൂപപ്പെടുത്തിയ, എൻ്റെ മുഖത്തെ സൃഷ്ടിച്ച, എന്നെ രൂപപ്പെടുത്തിയ എൻ്റെ റബ്ബിന് ഞാൻ സുജൂദ് ചെയ്തിരിക്കുന്നു. സജദ വജ്ഹി, എൻ്റെ മുഖം സുജൂദ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ്. ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു, അതിന് കാതും കണ്ണും നൽകിയ, എൻ്റെ മുഖത്തിന് കാതും കണ്ണും നൽകിയ. സുബ്ഹാനല്ലാഹ്, തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടാക്കളിൽ ഏറ്റവും അനുഗ്രഹപൂർണനല്ലോ അല്ലാഹ് എന്ന്. വല്ലാത്തൊരു വാക്കാണ് അത്. നമ്മൾ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ആശയം മുഴുവൻ ഉണ്ടാകണം. എന്താണ് ആശയം? അല്ലാഹുവേ, നിന്നെ ഞാൻ നമിക്കുന്നു, നിനക്ക് ഞാൻ വെളിപ്പെട്ടു, നിന്നിൽ ഞാൻ വിശ്വസിച്ചു, എന്നെ പടച്ച, അല്ലെങ്കിൽ എൻ്റെ മുഖം പടച്ച അല്ലാഹുവിന് ഞാൻ എൻ്റെ മുഖത്തെ നമിപ്പിക്കുന്നു. അവനാണല്ലോ അത് പടച്ചതും മനോഹരമായി അതിനെ രൂപപ്പെടുത്തിയതും അതിന് കാതും കണ്ണും നൽകിയതും. സൃഷ്ടാക്കളിൽ ഏറ്റവും അനുഗ്രഹപൂർണൻ അവനാണല്ലോ. നമ്മൾ ആലോചിക്കും എന്തുമാത്രം അള്ളാഹുമായി നമ്മൾ അടുക്കും ഈ ദിക്ർ ഇങ്ങനെ ചെല്ലുമ്പോൾ, കാരണം അള്ളാഹ് അത്രയും ഇഷ്ടമാവുകയാണല്ലോ അത് പറയുമ്പോഴേക്ക്. അഞ്ചാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ നബി ഇങ്ങനെ ചൊല്ലി, സുബ്ഹാനദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബിരിയായി വൽ അളമതി. സുബ്ഹാന ദിൽ ജബറൂതി വൽ മലകൂത്തി വൽ കിബിരിയായി വൽ അളമത്തി. നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്, റുക്കുഇൻ്റെ സമയത്ത് വിശദീകരിച്ചതാണ് അതേ വാക്ക് തന്നെ. അള്ളാഹുവിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുന്ന മറ്റൊരു ദിക്ർ. ഇങ്ങനെ അഞ്ച് ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയതായി നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഷെയ്ഖ് ഹുസൈമിൻ റഹിമഹുല്ലയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ, ഇങ്ങനെ വ്യത്യസ്തമായ ദിക്റുകൾ വന്നാൽ വ്യത്യസ്തമായ രീതിയിൽ അത് പലപ്പോഴായി നാം ഉപയോഗിക്കണം എന്നതാണ് അതിൻ്റെ മാർഗം. അതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് മൂന്ന് കാര്യങ്ങൾ ലഭിക്കും, നമ്മൾ മറന്നു പോകരുത്. ഒന്ന്, അൽ മുഹാഫളത്തു അല സുന്ന, സുന്നത്തിനെ ശ്രദ്ധിച്ച് അതിനെ ശ്രദ്ധിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും. രണ്ടാമത്തേത് ഇത്തിബാ സുന്ന, സുന്നത്തിനെ ഫോളോ ചെയ്യുക എന്ന പ്രതിഫലം കിട്ടും. മൂന്നാമത്തേത് ഹുദൂറുൽ ഖൽബ്, നമ്മുടെ ഹൃദയത്തിന് കുറച്ചുകൂടി സാന്നിധ്യം, കോൺസെൻട്രേഷൻ കിട്ടും. ഒരു ദിക്ർ മാത്രം ചെല്ലുന്നതിന് പകരം നമ്മൾ ഇതിങ്ങനെ ചെല്ലാൻ നമ്മുടെ മനസ്സിങ്ങനെ വെമ്പുമ്പോൾ, നമ്മുടെ മനസ്സ് വെമ്പുമ്പോൾ നമുക്കതിലേക്കുള്ള കൂടുതൽ ഹൃദയ സാന്നിധ്യം കിട്ടും. ഇതാണ് സുജൂദിൻ്റെ ഒന്നാമത്തെ ഘട്ടം. ഇതാണ് സുജൂദിൽ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. ഇൻഷാ അല്ലാ നാളെ നമുക്ക് സുജൂദിലെ പ്രാർത്ഥനകളെക്കുറിച്ച് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഹൃദയ സാന്നിധ്യമുള്ള സുജൂദ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.